ഇതിന്റെ തുടക്കം ഇങ്ങനെയാണ്. ഞാൻ കുളിക്കാൻ കയറുമ്പോഴത്തേക്ക് തന്നെ ഞാനിത് ബീഫ് ഉണ്ടല്ലോ, ഇത് പിന്നെ പെരുന്നാളായതാണ് ഇന്നലെ ബീഫ് വാങ്ങിച്ചായിരുന്നു വൈകിട്ട്. അപ്പോൾ ഇത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമ്മൾ കുളിച്ച് വരുമ്പോഴത്തേക്കും ഇതൊന്ന് അയഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം ഫടഫടയെന്നൊന്ന് പണി തീർക്കാം, ചായയുടെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോറിൻ്റെ പണിയും ഞാൻ ചെയ്യാറാണ്. പിന്നെയൊക്കെ വെക്കാറില്ല, ചെയ്യുമ്പോഴപ്പം തന്നെ ചെയ്യാം. ഒരു ഒന്നോ ഒന്നര മണിക്കൂറുകൊണ്ട് ഞാനെല്ലാം ചെയ്ത് തീർത്ത് അടുക്കളയിൽ നിന്ന് പോകും, അത്രേ ഉള്ളൂ. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഞാൻ അടുക്കളയിൽ കയറാറുള്ളൂ. ഞാൻ ഒറ്റയടിക്ക് തീർത്തിട്ട് പോകുന്ന പരിപാടിയാണ് എപ്പോഴും അതെ. പിന്നെ ഞാൻ മാറ്റി വെക്കാറില്ല, പിന്നീടാകുമ്പോൾ മടി വരും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ ഇത് വെള്ളത്തിലിട്ട് വെച്ചത്. അത് കട്ടിളകി വരുമ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് ഫ്രഷായിട്ട് വരാം. അപ്പോൾ പതിപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഞാനൊരു വെഡ് കോഫി കുടിച്ച് പത്ര വായനയുണ്ട്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെച്ചിട്ട് കുറച്ച് കൂടുതലായിപ്പോയി, ഒരു ഗ്ലാസ് വെക്കുന്നതിന് പോലെ രണ്ട് ഗ്ലാസ്സായിപ്പോയി വെച്ചിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴേ ഞാൻ ബാക്കി ചായ വെക്കാറുള്ളൂ. ആദ്യം തന്നെ ഒരു കപ്പാന്ന് ഉണ്ടാക്കാറില്ല, പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇച്ചിരി ചായ ബാക്കി വന്നിട്ടുണ്ട്, അതുകൊണ്ട് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. നല്ലൊരു ദിവസമാണ്. അപ്പോൾ എഴുന്നേറ്റോടനെ തന്നെ എല്ലാവർക്കും ഇതും മുബാറക്. പിന്നെ പെരുന്നാൾ ബലിപെരുന്നാൾ ദിവസമാണ്. അപ്പം നല്ല ആവി പറക്കുന്ന ബജിയും അതുപോലെ നല്ല അടിപൊളി പൊങ്ങി വന്ന പൂരിയും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പഴംപൊരിയും കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. കാരണം ഇന്ന് നല്ലൊരു ദിവസമായിട്ട്, കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒന്നും ഇവിടെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ഈവൺ ഈവനിങ് സ്നാക്സ് പോലും വളരെ അപൂർവമായിട്ടാണ് ചെയ്യുന്നത്, സിമ്പിളായിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നാടൻ പഴമാണിത്, ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചുട്ടെടുക്കണം. അതിൻ്റെ പിന്നാലെ വേറെ ഒന്ന് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനേക്ക് അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇത് രാവിലെ തന്നെ കുറച്ച് പണികളുണ്ട്, അതൊക്കെ തുടങ്ങാം. അപ്പോൾ ഇത് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. വൺ ബൈ വൺ ആയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാം നമുക്ക്. അപ്പം നമ്മളത് പഴം മുറിച്ച് വെച്ചു, മൈദ മാവ് കുഴച്ച് വെച്ചു. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് മൈദ പഴം പൊരിച്ചതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ പഴം നിറച്ചും പൊരിക്കാൻ പോവാണ്. ഇതുണ്ടോ, ഇപ്പോൾ രണ്ട് പഴം ഞാൻ കട്ട് ചെയ്തിട്ട് ആക്കിയതാണ്. നല്ല നീളമുള്ള പഴമായിരുന്നു. അപ്പോൾ ഞാനത് രണ്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നടുവിലെ കൂടി കീറിയിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ പഴം നിറച്ച് പൊരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എളുപ്പ വഴിയായി, നമ്മൾ രണ്ടും ഒരേ മൈദമാവിൽ തന്നെ രണ്ടും ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും, എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം, അതായത് ഇന്ന് വീട്ടിൽ തന്നെയാണല്ലോ. വീട്ടിലിരിക്കുമ്പോഴേ എനിക്ക് ഫ്രീ ആയിട്ടൊന്ന് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ, മിക്ക സമയം ജോലിക്ക് പോകുന്നതല്ലേ. അതുകൊണ്ട് സ്ഥിരമായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, വീട്ടിലൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് പെരുന്നാളാണല്ലോ, ബലിപെരുന്നാൾ. അപ്പം ഞാൻ ഇവിടെ താമസിക്കുന്നതെല്ലാം മുസ്ലിം സഹോദരങ്ങളുടെ നടുവിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ പെരുന്നാളും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എല്ലാം ഞാൻ വീട്ടിൽ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നില്ല, നൈറ്റ് ചെറുതായിട്ട് നെയ്ച്ചോറും ബീഫുമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ കുറച്ച് സ്നാക്സും, അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കാരണം അറിയാമല്ലോ എൻ്റെ സ്ഥിതി, കൂടുതൽ കുറേ പേർക്ക് അറിയാം. കുറച്ചൊരു മൂഡ് ഓഫ് ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇന്നലെ ചെറിയൊരു സന്തോഷ വാർത്ത കിട്ടിയിട്ടുണ്ട്, കുറച്ച് പ്രോഗ്രസീവാണ് ആൾ, കുറച്ച് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതി ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം.
അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതുണ്ടോ, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതുണ്ടോ വിനാഗിരിയാണ്, വിനാഗിരി ഒരു ടീസ്പൂൺ ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, ചില ബീഫിന് നല്ല വേവുണ്ടാവും. അപ്പോൾ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. ഇച്ചിരി വെള്ളം കൂടി നനച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കണത്. അപ്പോൾ ഉപ്പും മഞ്ഞളും വിനാഗിരും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ മൂന്ന് പച്ചമുളക് മുറിച്ചെടുക്കുന്നുണ്ട്. വെച്ചാൽ മുളക് പൊടി കശ്മീരി മുളകാണ്, എരിവ് കുറവായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ പച്ചമുളകും ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിടുകയാണ്. അതുപോലെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു സവാള ചെറുതായിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോഴും ബാക്കി മസാലയൊക്കെ പിന്നെ വെന്തതിന് ശേഷം നമുക്ക് ചേർക്കാം. ഒരു സവാള കൂടി അരിഞ്ഞിട്ടുണ്ട്, സവാള പകുതിയേ ഉള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് വഴറ്റിയിടാം. ഞാൻ ടൈഗറിൻ്റെ അരിയാണ് വാങ്ങിക്കുന്നത്, അപ്പോൾ അത് ഒരു ഒന്നര കപ്പ് എടുക്കും ഞാൻ, അത്രേ ഉള്ളൂ. ഈ ഒരു കപ്പിന് ഒരു കപ്പല്ലേ ഒന്നര കപ്പത്തിന് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോഴും ഈ ഒരു കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ, അത്രയും മതി നമുക്ക്. ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കുന്നില്ലല്ലോ, ഉച്ചക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് കഴുകിയിട്ട് തന്നെ ഞാൻ കുതിർത്ത് വെക്കണം. ഒരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് കുതിർത്ത് ഇങ്ങനെ വെക്കണം. അപ്പോഴത്തേക്കും നമുക്ക് സവാള അരിയണം, മസാല എല്ലാം എടുക്കണം, നമുക്ക് അതിന് വേണ്ടുന്ന മുന്തിരി അതൊക്കെ എടുക്കണം, അതൊക്കെ എടുക്കട്ടെ. അപ്പം നമ്മൾ ബീഫ് ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചു. അപ്പം അടുത്തായിട്ട് ഞാൻ നെയ്ച്ചോറിൻ്റെ പാത്രം വെക്കാൻ പോകണം, കുക്കർ വെക്കുകയാണ്. അപ്പം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. അപ്പം ഞാനിപ്പോൾ കുക്കർ അടുപ്പത്ത് വെക്കാൻ പോകണം, അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഇനി സവാള നന്ന സവാള അല്ല, നമ്മൾ ആദ്യം മുന്തിരിയൊക്കെ വറുത്ത് വരെ എടുക്കാം. കുറച്ച് മുന്തിരി ഇടണം, കുറച്ച് മുന്തിരി ഇടണം. അതുപോലെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അപ്പൊ ഇതൊക്കെ നന്നിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു കപ്പിനാണ് അരി എടുത്തിരിക്കുന്നത്, അപ്പൊ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം. ബീഫ് ഒരു ഭാഗത്തോടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്, നാല് മൂന്ന് വിസിലായി. അപ്പൊ ഇത് നെയ്ച്ചോറിനുള്ള വെള്ളത്തിലേക്ക് നമ്മള് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് നന്നായി തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ എല്ലാ ജോലിയും ഞാൻ ത്രീ ഇൻ വൺ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരടുപ്പിൽ ഞാൻ പഴം പൊരിക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒറ്റയടിക്ക് എല്ലാം തീർക്കലാണ്, വൈകിട്ടത്തേക്കുള്ള പണിയായാലും എല്ലാം ഞാൻ ഒരേ സമയത്താണ് തീർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നെയ്ച്ചോറിൻ്റെ വെള്ളം തിളച്ചു വരുന്നുണ്ട്, ഇവിടെ ബീഫ് വെന്ത് വരുന്നുണ്ട്, ഒരു ഭാഗത്ത് ഞാൻ പഴം പൊരിക്കാൻ വേണ്ടി പോകണം.
നാലോ അഞ്ചോ വീട്ടിന്റെ ചുറ്റും മുസ്ലിം സഹോദരങ്ങളാണ്, സഹോദരിമാര്. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ പിന്നെ നമ്മുടെ ആ തറവാടായിട്ടുള്ള ബന്ധം വിട്ടുപോയ പോലെയാണ്. ഞാൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോകാറുള്ളൂ. എന്നാൽ പോലും അവരിപ്പോഴും അത് എന്നും എന്നെ അവിടെ കണ്ട ഉടനെ എന്തുണ്ടെങ്കിലും അവിടെ എന്താണ് ബന്ധത് അത് നമ്മുടെ വീട്ടിൽ എത്തിക്കാറുണ്ട്. ആ സുശീല വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാൻ അത്ര ദൂരം ഒന്നല്ല, ഞാൻ ജോലിയായിട്ട് തിരക്കായതുകൊണ്ട് പോവാത്തതാണ്. എന്തെങ്കിലും വീട്ടില് അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോകാറുള്ളൂ. പോയി കഴിഞ്ഞാൽ അവിടെ ചുറ്റുവട്ടത്തില് എന്റെ ഇതേപോലെ ഫാമിലീസിലൊക്കെ കയറി ഇറങ്ങി സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ബന്ധം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതാണ് യഥാർത്ഥ ബന്ധം. എന്താ അല്പക്കാരായിട്ടുള്ള നല്ലൊരു ബന്ധം അത് തന്നെയാണെന്നാണ് ഞാൻ എപ്പോഴും, കാരണം അത്ര മിങ്കിളായിട്ടാണ് ഞങ്ങൾ അവിടെ ജീവിച്ചു പോകുന്നത്. വളരെ സൗഹൃദത്തോടും വളരെ സ്നേഹത്തോടും ഒരു പ്രശ്നമില്ലാതെ വളരെ കാലമായിട്ട് ജനിച്ചപ്പോ തൊട്ട്, അതായത് എൻ്റെയും എൻ്റെ ചേച്ചി എൻ്റെ മൂത്ത ആങ്ങള ഇവരൊക്കെ ഒരുപാട് വയസ്സുള്ളവരാ, അവര് തൊട്ടും ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എനിക്കറിയാവുന്ന കാലം തൊട്ട് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ മാത്രമേ കുറച്ച് ദൂരമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് അത്രേ ഉള്ളൂ, ഒരു ഒന്നര കിലോമീറ്റർ 1 കിലോമീറ്റർ. ആദ്യം ഞാൻ ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു, ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ ആണ്, അത്രേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ വീടും നാടും കുടുംബമായിട്ട് ചുറ്റുവട്ടക്കാരായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പോഴും. അങ്ങനെ തന്നെ അന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് ബിരിയാണി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തി വന്നിട്ട് ബിരിയാണി തന്നിട്ട് പോയി. ഞാനിവിടെ ബീഫും നെയ്ച്ചോറാണല്ലോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു, അത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നന്നായിട്ട് നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഞാൻ കാണിച്ചു തരുന്നേ, നന്നായിട്ട് വന്നിട്ട് നല്ല നല്ലൊരു ഫ്ലേവർ നമ്മളെ മൂക്കിലടിക്കുകയാണ്. ഇത് ഓഫ് ചെയ്യാണ്. മാവല്ല, അപ്പോൾ അതുകൂടി ഞാൻ അതിൻ്റെ ഇതിൻ്റെ പിന്നാലെ അതും കൂടി ചെയ്യുകയാണ്. അപ്പോൾ അതൊന്ന് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ പഴം നിറച്ച് വെച്ചതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് തിരിച്ചിടുന്ന സമയത്ത് തന്നെ നമ്മൾ നെയ്ച്ചോറിന്ന് നോക്കി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. കുറച്ചുകൂടി നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കറക്റ്റ്, ഉപ്പും കറക്റ്റ്, കുറച്ച് നെയ്യ് ഒഴിക്കണം നമ്മൾ. നെയ്യ് ഒഴിക്കണം കുറച്ച്. കണ്ടില്ലേ നമ്മുടെ പണി എന്താ എളുപ്പമാണ്. പണിയെടുക്കാൻ മടിയുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് ഞാൻ കാണിക്കുന്നത്. കാരണം എല്ലാം പെട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സാധിക്കും. നമുക്ക് മാറ്റി വെക്കാം. ഞാനിത് ഇടക്കൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് പോയ സമയത്ത് തവ വെച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് കൂടി എടുക്കാം, പഴം നിറച്ച് വെച്ചത് കൂടി എടുക്കാം. ആ ഇച്ചിരി ഒന്ന് ഒരു സൈഡ് ഒന്ന് കാഞ്ഞു വരാനുണ്ട്. ഒരു 2 സെക്കൻഡ് നിൽക്കട്ടെ, എല്ലാ ഭാഗവും ഒന്ന് നന്നായി കാഞ്ഞു വരട്ടെ. അപ്പം നമ്മുടെ പഴം നിറച്ചതും റെഡിയായി. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കാം. ഇതുണ്ടോ, അപ്പോൾ അത് നമുക്കിതൊരു പാത്രത്തിലോട്ട് വെക്കാം. അത് കഴിഞ്ഞ് അടുത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചില്ല, മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് കടല മാവിലാണ് ഉണ്ടാക്കുന്നത്, മൈദ മാവിലല്ല. അപ്പൊ അതിനു വേണ്ടി ഞാൻ കടലമാവ് വേറെ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിടും.
Grow bag like a matitaler. Now, Pidinus, Idinus Salangander Tende. The Pinachedida, Yanuda, Mulafrenda Kalatri, Chitana, the Chain, the Maravacha, Torna, Samyanala, don't deny, Nania, the Chiam Betti, with the Kachi the Tende. A bitrim, grow bag like it and day. In Ningorchandato.